ത്രിയേക ദൈവത്തിന് സ്തുതി. മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ജ്യേഷ്ഠോപ്പിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഒന്നാം പാഠം ഇടിവിൽ നിൽക്കുക അഥവാ ഇന്റർസെഷൻ എന്ന വിഷയത്തെ കുറിച്ചാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഇന്നീ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന സ്തോത്രം കരയിട്ടുന്ന പ്രിയ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളായി കൂടാൻ തന്ന അവസരത്തിനായി സ്തോത്രം കരയിട്ടുന്നു നാഥ. കർത്താവെ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവ്, ഞങ്ങളുടെ സൺഡേ സ്കൂൾ സമാജത്തിനായി പ്രാർത്ഥിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. മാനവ മഹത്വം അവിടുന്ന് എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, കേട്ടിട്ട് മറലേണമേ. ആമേൻ. എന്താണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നത്? ഇടിവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഇടിവിൽ നിൽക്കുക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വേദഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 18:20-32 വാക്യത്തിൽ അബ്രഹാം പിതാവ് സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങൾക്ക് വേണ്ടി യഹോവയോട് 6 പ്രാവശ്യം മദ്യസ്ഥയണച്ച് അപേക്ഷിക്കുന്നതായി കാണുവാൻ സാധിക്കും. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ 1:1-9 വാക്യങ്ങളിൽ നെഹെമ്യാവ് യെരുശലേമിലെ ജനതകൾക്ക് വേണ്ടി മദ്യസ്ഥ അണയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22:30-31 വാക്യങ്ങളിൽ പാപം ചെയ്ത ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്നും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ട് യഹോവയുടെ കോപം ആ ജനതകളുടെ മേൽ വരുന്നതായി യഹോവയുടെ അരുളപ്പാട് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:9 വാക്യത്തിലാകട്ടെ, യേശു തന്റെ ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാക്കോബ് സ്ലീഹ 5:16 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ, എന്നാൽ അവർക്ക് രോഗശാന്തി ലഭിക്കും. ആയതിനാൽ ഈ വേദഭാഗങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇടിവിൽ നിൽക്കുക എന്നാൽ ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ ഒരു ദേശത്തിന് വേണ്ടിയോ മദ്യസ്ഥയണച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. ദൈവം മുൻപാകെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക എന്നാണ് യാക്കോബ് സ്ലീഹ പറയുന്നത്. ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ പാപം സ്വന്തം പാപമായി ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്ന ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതിന് താഴ്മയും വിനയും ആവശ്യമാണെന്ന് അബ്രഹാം പിതാവ് തൻ്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനായിട്ട് കഴിയുന്നത്? അതിന് തൻ്റെ ചുറ്റുമുള്ളവരോട് ആവശ്യങ്ങളോട് ആത്മഭാരവും ദയയും അനുകമ്പയും ഉണ്ടാകുവാനായിട്ട് സാധിക്കണം. അപ്പോൾ നാം ചിന്തിക്കും, എന്താണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുള്ള എനിക്കുണ്ടാകാൻ പോകുന്ന പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്ത് പ്രയോജനമാണ് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നും ഉണ്ടാകുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ദൃഢത നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നാം ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചുവോ അവരുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അതിലുപരിയായിട്ട് നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത കുറയുകയും ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. മധ്യസ്ഥ പ്രാർത്ഥന നമ്മിൽ തന്നിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കും. ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ. ഇടിവിൽ നിൽക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഒരു ജനം നശിച്ചു പോയി എന്ന് നമ്മുടെ വേദവാക്യത്തിൽ നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ നമ്മയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുടുംബമെങ്കിലും രക്ഷപ്പെട്ടെന്നിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തമായി ആരാധനക്രമം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ സ്വന്തമായി അത് വാങ്ങേണ്ടതാണ്. കാരണം അത് നമ്മുടെ ആത്മീയമായും പഠനത്തിനും നമ്മുടെ ജീവിതത്തിലും അത് നമുക്ക് ആവശ്യമായി വരും. നമുക്കറിയാം, നമ്മുടെ ഞായറാഴ്ചയുടെ ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ചും പരസ്യ ആരാധന ക്രമത്തിൽ, നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. ആരാധനക്രമത്തിൻ്റെ പടികൾ തന്നെ ഇപ്രകാരമാണ്: 1 മഹത്വീകരണം, തൃത്വസ്തുതി, നമ്മൾ കൗമയൊക്കെ വായിക്കാറുണ്ട്, നമുക്കറിയാമല്ലോ അത്. 2 അനുതാപ പ്രാർത്ഥന, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നതിനുള്ള അവസരം.
മൂന്നാമത് സ്തോത്ര പ്രാർത്ഥന. ഈ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം പറയുന്നതിനുള്ള അവസരം. നാലാമതായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരാധനയിൽ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയൊരു സ്ഥാനമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആരാധനക്രമത്തിൽ 61 മുതൽ 67 വരെയുള്ള പേജുകളിൽ രോഗികൾക്കും സാധുക്കൾക്കും അനാഥർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷയിൽ നാം നോക്കുകയാണെങ്കിൽ തുബുദേൻ പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. തുബുദേൻ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം തന്നെ വീണ്ടും എന്നാണ്. കുർബാനക്രമത്തിലെ 83 മുതൽ 85 വരെയുള്ള പേജുകളിലുള്ള തുബുദേൻ പ്രാർത്ഥനകളും 87 മുതൽ 90 പേജ് വരെ പേജുകളിലുള്ള ലുഥീനിയ പ്രാർത്ഥനകളും വായിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വിശ്വാസ പ്രകാരം നാം മധ്യസ്ഥരോട് പ്രാർത്ഥിക്കാറില്ല. കാരണം എബ്രായർക്കെഴുത ലേഖനം 12:24 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നമുക്ക് ഏക മധ്യസ്ഥനാണുള്ളത്, അത് യേശുവാണ്. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ സ്നാനമേറ്റവരായ നാം അവനെ ധരിച്ചവരാണ്. ആ അവകാശത്തോടു കൂടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മുടെ ജീവിത സാക്ഷ്യവും നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിനുമുള്ള അവസരമാണ് എന്ന് നാം മറന്നു പോകരുത്. നാം ഈ പാഠത്തിലൂടെ പഠിച്ചത് ഇടിവിൽ നിന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കുക എന്നതാണ്. നമ്മുടെ അബ്രഹാം പിതാവിനെ പോലെ, മോശയെ പോലെ, നെഹമ്യാവിനെ പോലെ, യേശുവിനെ പോലെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രത്യക്ഷമായും പരോക്ഷമായും ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് നാം ഈ നിലയിൽ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗൗരവമേറിയ ശുശ്രൂഷയാണ് ഇടിവിൽ നിൽക്കുക എന്നുള്ളത്. അത് ഞാനും ചെയ്യും എന്ന ഒരു തീരുമാനം നമുക്ക് ഈ പാഠത്തിലൂടെ ഏറ്റെടുക്കാനായിട്ട് കഴിയണം. നമ്മുടെ പാഠങ്ങളിലെല്ലാം നമുക്ക് 2 മനഃപാഠവാക്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് എബ്രായർക്കെഴുതിയ ലേഖനം 7:25 വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. 2 വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:44 വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നാം ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുന്ന ശുശ്രൂഷയെ കുറിച്ചാണ് പഠിച്ചത്. നാം എവിടെ ആയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ വേദന എൻ്റെ വേദനയായി കണ്ടുകൊണ്ട് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇന്നത്തെ ക്ലാസ്സിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം കരയിട്ടുന്നു. എന്താണ് മധ്യസ്ഥ പ്രാർത്ഥനയെന്നും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നാം പഠിച്ചുവല്ലോ. ദൈവമേ, അതിന് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന അണച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സും അതിനുവേണ്ടിയുള്ള താഴ്മയും വിനയവും ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് വെച്ച യേശുക്കർത്താവിൻ്റെ നാമത്തെ ചോദിക്കുന്ന പിതാവേ, കീർത്തനം അറിയണമേ.